ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതിയ LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫെറ്റ ചീസ് സാലഡ് ആണ്. ഫെറ്റ ചീസ് ഉപയോഗിച്ച് രണ്ട് സാലഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ LCHF ഡയറ്റിൽ ഉപയോഗിക്കാവുന്ന സാലഡാണിത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള സാലഡാണ്, മറ്റൊന്ന് ഫ്രൈഡ് ഫെറ്റ ചീസ് ഉപയോഗിച്ചുള്ള സാലഡുമാണ്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഡിഷാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണിത്. ഫെറ്റ ചീസിന് ഉപ്പും പുളിയും എല്ലാം കുറച്ച് അധികമായിരിക്കും. എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ മിക്സർ വെജിറ്റബിൾ സാലഡിന്റെ കൂടെയാണ് ഈ ഫെറ്റ ചീസ് കഴിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിന്റെ ഉപ്പും പുളിയൊന്നും ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് വളരെ വളരെ ഈസിയായി ഈ ഫെറ്റ ചീസ് സാലഡ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം. ആദ്യം ഞാൻ മിക്സഡ് വെജിറ്റബിൾ സാലഡ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 3 ക്യാബേജിന്റെ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ വലിയൊരു പ്ലേറ്റിലോട്ട് എടുക്കുകയാണ്. അടുത്തതായി കുക്കുംബർ എടുക്കാം. കുറച്ച് വലുപ്പമുള്ള കുക്കുംബർ തന്നെയാണിത്. ഇതിനെ ചോപ്പ് ചെയ്തെടുക്കുക. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ലെറ്റ്യൂസ് ആണ്. 3 ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. 3 വെജിറ്റബിൾസ് ഉപയോഗിച്ചാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായി ഒലിവ് ഓയിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഇനി ലെമൺ ജ്യൂസ് കൂടെ ഒഴിക്കാം. ഓൾറെഡി ഫെറ്റ ചീസിന് പുളി ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ 1/2 പീസ് ലെമണേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ LCHF ഡയറ്റിൽ അലോ ചെയ്യുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഈ സാലഡിൽ ഉപയോഗിക്കാം. ഈ 3 വെജിറ്റബിൾസ് മാത്രം മതിയെന്നൊന്നുമില്ല. ഇനി ഈ സാലഡിൽ നിന്നും ആവശ്യാനുസരണം നമുക്കൊരു ബൗളിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയാണ്. അടുത്തതായി ഞാൻ ഫെറ്റ ചീസ് എടുത്തിട്ടുണ്ട്. 400 ഗ്രാമിന്റെ വലിയൊരു ഫെറ്റ ചീസിന്റെ പീസിനെ ഞാൻ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇനിയും ഞാൻ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുകയാണ്. ഞാൻ 100 ഗ്രാമേ എടുക്കുന്നുള്ളൂ. ഇത് 200 ഗ്രാമിന്റെ പീസാണ്. ഈ 100 ഗ്രാം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അടുത്ത സമയം ഉപയോഗിക്കാം. ഇനി ഈ 100 ഗ്രാം ഫെറ്റ ചീസിനെ നമുക്ക് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. 100 ഗ്രാം ഫെറ്റ ചീസിൽ 21 ഗ്രാം ഫാറ്റ് ഉണ്ട്. അതുപോലെ 14 ഗ്രാം പ്രോട്ടീനും 4.1 ഗ്രാം കാർബോഹൈഡ്രേറ്റും ഉണ്ട്. 100 ഗ്രാം ഫെറ്റ ചീസിനെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സ് ആണിത്. സെർവ് ചെയ്യാൻ എടുത്തിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ സാലഡിന്റെ മുകളിലായി ഫെറ്റ ചീസ് വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. വളരെ വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സാലഡാണ്. ഇതിനെ നല്ലൊരു ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ എല്ലാം സെർവ് ചെയ്യാം. ഈ ഡയറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വിശക്കുന്നോ അപ്പോൾ കഴിക്കാം ഭക്ഷണം. അതുപോലെ തന്നെ വിശപ്പ് മാറുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും വേണം. ഇനി നമുക്ക് അടുത്ത സാലഡ് നോക്കാം. ഞാൻ ഇത് അടുത്ത ദിവസം ഉണ്ടാക്കിയ സാലഡാണ്. ഇവിടെ ഞാൻ 200 ഗ്രാം ഫെറ്റ ചീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ചെറിയ ക്യൂബാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായ നെയ്യിലോട്ട് നമുക്ക് ഫെറ്റ ചീസ് മാറ്റാം. ഇതിനെ ചെറുതായൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തെടുത്ത ഉടൻ തന്നെ ഈ സാലഡിനെ സെർവ് ചെയ്യുകയും വേണം. എന്നാലും ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്ത ചീസ് അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. 2 ഭാഗവും ഫ്രൈ ആയി വരണം. അതിനുശേഷം വേണം നമുക്കിതിനെ സെർവ് ചെയ്യാൻ. നമ്മുടെ ഫെറ്റ ചീസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ലെറ്റ്യൂസും തക്കാളിയും കുക്കുംബറും ചേർത്തുണ്ടാക്കിയ സാലഡാണ്. കുറച്ച് അധികം തന്നെ ലെറ്റ്യൂസ് ചേർത്തിട്ടുണ്ട്. കുക്കുംബർ ചെറിയൊരു പീസ് ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ ചെറിയൊരു പീസ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഉപ്പും ഒലിവ് ഓയിലും ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം.
ഈ സാലഡിന്റെ മുകളിലാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫെറ്റ ചീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ഈസി ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഫെറ്റ ചീസ് സാലഡുകൾ തയ്യാറായിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ആയിട്ട് തന്നെ സെർവ് ചെയ്യുന്നതാണ്, ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ്. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും. ഒരു ഫെറ്റ ചീസിന്റെ പീസും കുറച്ച് സാലഡും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.